കാണാപുറം വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവജനത്തിന് ബോധ്യമാകേണ്ട യഥാർത്ഥ രഹസ്യങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കുവാൻ ക്രമീകരിച്ചിരിക്കുന്ന ആത്മീയ പങ്ക്തി. ഏവർക്കും ഈ പങ്ക്തിയിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം. യേശുവിൽ പ്രിയരെ, വിശുദ്ധ ഗ്രന്ഥ പാരായണം വിശ്വാസയാത്രയ്ക്ക് അവശ്യം ആവശ്യമായ ഘടകമാണ്. ദൈവവചന ഗ്രന്ഥത്തിൽ ഒളിഞ്ഞുകിടക്കുന്ന രഹസ്യങ്ങളെ കൃത്യമായും ബോധ്യപ്പെടുമ്പോഴാണ് നമ്മുടെ വിശ്വാസം സ്ഥിരീകരിക്കപ്പെടുക. പക്ഷെ പലപ്പോഴും വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇത് എഴുതപ്പെട്ട കാലമോ സാഹചര്യമോ പശ്ചാത്തലമോ ഉദ്ദേശ ലക്ഷ്യങ്ങളോ ഒന്നും നമുക്ക് വ്യക്തമായി മനസ്സിലായിട്ടില്ല. അത്തരം സാഹചര്യങ്ങളിൽ നമ്മെ സഹായിക്കാനും പഠിപ്പിക്കാനും തിരുസഭ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ആവശ്യമായി പരിശീലനം നൽകി നിയോഗിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ശ്രേഷ്ഠനായ ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ഡോക്ടർ മൈക്കിൾ കാരിമറ്റം അച്ഛൻ. അച്ഛനെ വലിയ സ്നേഹത്തോടെ നമുക്ക് പങ്ക്തിയിലേക്ക് സ്വാഗതം ചെയ്യാം. അച്ഛാ, നമ്മൾ ഈ ദശാംശത്തെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തിരുന്നത്. അന്നത് പൂർത്തീകരിച്ചില്ല, കാരണം പഴയ നിയമ പശ്ചാത്തലത്തിലെ കാര്യങ്ങൾ ചില ചില അനുഭവങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ നിർത്തേണ്ടി വന്നു സമയപരിമിതി മൂലം. അത് അല്പം കൂടി വ്യക്തമാകേണ്ടതുണ്ട്. പുതിയ നിയമ കാലഘട്ടത്തിൽ ഈശോ ബൈബിളിൽ എവിടെയും ദശാംശം കൊടുക്കുക എന്നൊരു സന്ദേശം പറഞ്ഞിട്ടില്ല. ഈശോ അഞ്ചപ്പം ഉണ്ടായിരുന്നവൻ്റെ അഞ്ചപ്പം മേടിച്ച് 5000 പേർക്ക് വിതരണം ചെയ്ത് കൊടുത്തവൻ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കിയാൽ ഇതിൻ്റെ അളവ് വളരെ കുറവാണ്, ഇത്രയും പേർക്ക് കൊടുത്തത്. പക്ഷേ അവൻ അഞ്ചപ്പം പൂർണ്ണമായിട്ടും കൊടുത്തിട്ടുണ്ട്. അവനതിൻ്റെ 5 ഒരു അരയല്ല അവൻ കൊടുത്തത്, അവൻ ശരിക്കും ആ പൂർണ്ണമായിട്ടും കൊടുത്തു. അപ്പോൾ എല്ലാ തരത്തിലും ഒരു സമ്പൂർണ്ണ സമർപ്പണം ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദശാംശത്തിൻ്റെ പ്രസക്തി എന്താണ്? അപ്പോൾ എന്താണ് ഇതിനെക്കുറിച്ചൊന്ന് വിശദീകരിച്ച് തരാമോ? ചെറിയ എനിക്ക് തോന്നുന്നു നമ്മൾ ദശാംശത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ദശാംശം നമ്മൾ കണ്ടായിരുന്നു പഴയ നിയമത്തിൽ ദൈവം തന്നെ നൽകുന്ന ഒരു നിർദ്ദേശമാണ്. ഇപ്പോൾ ദൈവാരാധനയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ജനം, ദൈവാരാധനയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട പ്രത്യേക ഒരു ഗോത്രം, അവർക്ക് സ്വന്തമായിട്ടൊന്നുമില്ല, പൂർണ്ണമായ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട വ്യക്തികളാണ്. അപ്പോൾ ആ ഗോത്രത്തിലെ പുരോഹിതരും ലേവായരും ഉൾക്കൊള്ളുന്ന സമൂഹത്തിന് ജനത്തിൻ്റെ കാഴ്ച കൊടുക്കണം. ജനം അവർക്ക് വേണ്ടിയിട്ട് ആവശ്യമുള്ളത് കൊടുക്കുന്നു. അതുപോലെ തന്നെ ദൈവ ശുശ്രൂഷയ്ക്ക് ആവശ്യമായ ബലികൾ ഇതൊക്കെ നടക്കുന്നു ദശാംശത്തിൻ്റെ കൂടെയാണ്. അങ്ങനെ ആ ദശാംശ പിരിവുണ്ടായിരുന്നു. പക്ഷേ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴേക്കും ഒന്നാമത് സംഭവിക്കുന്ന ലേവി ഗോത്രം തന്നെ ഇല്ലാണ്ടായി. ഇപ്പോൾ ലേവി ഗോത്രവും അതുപോലെ തന്നെയുള്ള ബലിയർപ്പണങ്ങളോ ബലിയർപ്പണയ്ക്കു വേണ്ടി കന്നുകാലികളോ മൃഗങ്ങളോ ഒന്നും ആവശ്യമില്ലാണ്ടായി. അപ്പോൾ അത് കംപ്ലീറ്റ് മാറിപ്പോയി. പണ്ടത്തെ ആ അതുപോലെ ദേവാലയത്തിൻ്റെ പ്രസക്തിയും മാറി. ജെറൂസലം ദേവാലയം ഒരു ദേവാലയം ഉണ്ടായിരുന്നുള്ളൂ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴേക്കും ദേവാലയം വീടുകളെ അവർ സമ്മേളിക്കുന്നു ചെറിയ ഗ്രൂപ്പുകളായിട്ട്. അതല്ലെങ്കിൽ അതുപോലെ ദേവാലയത്തെക്കുറിച്ച് തന്നെ പ്രത്യേകമായ 3-4 കാഴ്ചപ്പാടുകൾ കടന്നു വന്നു. ഒന്ന്, ഒരുമിച്ച് സമ്മേളിക്കുന്ന ജനമാണ് ദേവാലയം. ദൈവം എവിടെ വസിക്കുന്ന ജനങ്ങളിലൊന്നാണ്. അപ്പോൾ ദൈവജനം തന്നെ ദേവാലയം. അത് പിന്നീട് ദൈവ യേശുവിൻ്റെ ശരീരമായി കണക്കപ്പെടാൻ തുടങ്ങി. അത് പൗലോസ്ലി നമ്മളെ പഠിപ്പിച്ചു 1 കൊരിന്ത്യർ 3:16 നിങ്ങൾ ജീവനുള്ള ദൈവത്തിൻ്റെ ആലയങ്ങളാണ് എന്ന് പറയുമ്പോൾ അത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, വ്യക്തിയിൽ ദൈവം വസിക്കുന്നു, എൻ്റെ ഉള്ളിലാണ് ദൈവം വസിക്കുന്നത്, അപ്പം ഞാൻ തന്നെ ദേവാലയമാണ്. അപ്പം ദൈവത്തിൻ്റെ ആലയത്തെ എനിക്ക് അശുദ്ധമാക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വ്യഭിചാരത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു വരുമ്പോഴാണ്. അത് 6:18. അപ്പോൾ ഒരാൾ വേശിയോട് ചേരുമ്പോൾ വേശിയോട് ഒന്നായിത്തീരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആലയം ഞാൻ വേശ്യ ആലയമാക്കാൻ പാടില്ല എന്നങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ വ്യക്തിയിൽ ദൈവം വസിക്കുന്നുള്ള ഒന്ന്, ഈ വ്യക്തികളുടെ സമൂഹത്തിൽ ദൈവം വസിക്കുന്നുണ്ട്. അപ്പോൾ യേശുവിൻ്റെ ശരീരമാണ്, യേശു ശിരസാണ്. അപ്പോൾ ദേവാലയം ദൈവജനത്തിൻ്റെ സമ്മേളനമാണ്. യേശു പറഞ്ഞല്ലോ, നിങ്ങൾ 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ ഒരുമിച്ച് കൂടുമോ അവരുടെ മധ്യേ ഞാനുണ്ടായി. അതുപോലെ തന്നെ യേശുവിൻ്റെ മനുഷ്യാവതാരത്തിലൂടെ സംഭവിക്കുന്ന ദൈവവചനം മനുഷ്യനായി ഒരു വ്യക്തിയായി ഭൂമിയിലേക്ക് കടന്നു വന്നു. അപ്പോൾ യേശു തന്നെയാണ് ദേവാലയം. അപ്പോൾ യേശു പറഞ്ഞല്ലോ, ജെറൂസലം ദേവാലയം അശുദ്ധമാക്കിയവർക്കെതിരെ ചാട്ടവാറെടുത്തപ്പോൾ എന്ത് അധികാരം കൊണ്ടാണ് നീ ചെയ്യുക, നിനക്ക് ആരാണ് നിന്റെ അധികാരം, എന്ത് അടയാളമാണ് നീ കാണിക്കുക? അപ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ ഈ ആലയം നശിപ്പിക്കുവിൻ, ഞാനത് 3 ദിവസം കൊണ്ട് പുനരുദ്ധരിക്കും. അപ്പോൾ അവർ ചോദിച്ച തമാശ പറയുകയാണ്, 46 എടുത്തു ഈ ആലയം പണി, ജെറൂസലം ദേവാലയം. പക്ഷേ യേശു പറഞ്ഞതിൻ്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചാണ്. അപ്പോൾ ദേവാലയം എന്ന് പറയുമ്പോൾ തന്നെ കാഴ്ചപ്പാട് ഒരുപാട് മാറ്റമുണ്ടായിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിന് വസിക്കാൻ വേണ്ടി ഒരു ആലയം പണിയുകയല്ല, ദൈവജനത്തിന് ജീവിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ദൈവജനത്തിൻ്റെ മധ്യത്തിൽ ദൈവം വസിക്കുന്ന ആ ഒരു ആലയത്തെക്കുറിച്ച് കാണണം.
പിന്നെ ഒരുമിച്ച് സമ്മേളിക്കാൻ തീർച്ചയായിട്ടും ആവശ്യമാണ്. ഒരുമിച്ച് കൂടാനായിട്ട് പ്രാർത്ഥനയ്ക്ക് ഒരർത്ഥത്തിൽ ക്രിസ്തുവാകുന്ന ആലയത്തിനുള്ളിലല്ലേ നമ്മൾ നിൽക്കുന്നത്? എല്ലാവരും അങ്ങനെയാണ്. യേശുവാകുന്ന ആലയം യേശുവിലായിരിക്കണം. പക്ഷേ യെശയ്യാറിൽ പറയുന്ന ഒരു കാര്യമില്ലേ, അവന്റെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവൻ നിറഞ്ഞു എന്ന് പറയുമ്പോൾ ഈ സൃഷ്ടി പ്രപഞ്ചം ദൈവത്തിന്റെ സാന്നിധ്യം മുഴുവൻ പ്രപഞ്ചമാണ്. പഴയതിരിക്കുമ്പോഴത്തേക്കും ദേവാലയം നിങ്ങൾ എനിക്ക് വേണ്ടി എന്ത് ആലയമാണ് പണിയുക, ആകാശം എൻ്റെ സിംഹാസനം, ഭൂമി എൻ്റെ പാദപീഠം, ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന എനിക്ക് വേണ്ടി എന്താ? ഇപ്പോൾ മനുഷ്യൻ ആലയം പണിയുന്നത് ദൈവത്തിന് വേണ്ടിയല്ല എന്ന് ഓർക്കുക. ദൈവത്തിന് വസിക്കാൻ ആലയം വേറും പണിയേണ്ട കാര്യമില്ല. നമ്മളാണ് ദൈവത്തിൽ വസിക്കുന്നത്, ദൈവം നമ്മളിൽ വസിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന് വേണ്ടിയിട്ടൊരാലയം എന്ന കാഴ്ചപ്പാട് തന്നെ പുതിയത്തിലേക്ക് വരുമ്പോഴേക്കും ഇല്ലാണ്ടാകുന്നു. പിന്നെ എന്തിനുവേണ്ടിയാണ് ദൈവനാമത്തിൽ ഒരുമിച്ചുകൂടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു പ്രാർത്ഥനാലയം ആവശ്യമാണ്? ആ പ്രാർത്ഥനാലയത്തിന് എന്തുമാത്രം മോടി ഉണ്ടാകണം? അതൊക്കെ വളരെ വളരെയധികം പറയുക ആപേക്ഷികമായ കാര്യങ്ങളാണ്. ഇപ്പോൾ ദൈവത്തിന് വസിക്കാൻ വേണ്ടി മനോഹരമായ ഒരു കാലത്ത് ദേവാലയത്തിൻ്റെ മോടി കൂട്ടുന്നത് ദൈവത്തെ ബഹുമാനിക്കാനാണ് വിചാരിച്ചത്. പക്ഷേ അന്ന് തന്നെ എതിരായിട്ട് പറഞ്ഞത് മനുഷ്യൻ പട്ടിണി കിടക്കുമ്പോൾ ഇങ്ങനെയുള്ള ആലയത്തിൽ ദൈവം വസിക്കുമോ? ഓ, ദൈവാലയം പണിയുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഒരുമിച്ച് കൂടാനുള്ള ഒരു പ്രാർത്ഥനാ കേന്ദ്രം ഉണ്ടാകണം. പക്ഷേ അതിൻ്റെ മോടി, അതിൻ്റെ വലുപ്പം, അതിൻ്റെ മുഖവാരം, അതിൻ്റെ ഇതെല്ലാം പ്രസക്തമല്ലാണ്ടായി മാറുന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ആദ്യമേ നമ്മൾ കണക്കെടുക്കേണ്ടത് ദൈവം എവിടെ വസിക്കുന്നു? മനുഷ്യനിലാണ് വസിക്കുന്നതെങ്കിൽ മനുഷ്യനാണ് ആലയം ആവശ്യം. അപ്പോൾ ദശാംശത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ദേവാലയ നിർമ്മാണത്തിലൂടെ ദശാംശം പിരിക്കാമെന്നൊന്നും ബൈബിൾ പറയുന്നില്ല. പക്ഷേ ഓരോ സമൂഹത്തിനും പ്രാർത്ഥിക്കാനായിട്ട് ഒരുമിച്ച് കൂടാൻ സ്ഥലം വേണം. തീർച്ചയായിട്ടും അത് ഭംഗിയായിരിക്കണം, ദൈവമാത്രം ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണ്, അത് വൃത്തികേടാവരുത്. പക്ഷേ അതൊരു സൂപ്പർ ലക്ഷറി ഫൈവ് സ്റ്റാർ ഹോട്ടൽ പോലെ ആകേണ്ട കാര്യമുണ്ടോ? നമുക്ക് ആലോചിക്കേണ്ടതാണ്. ഇപ്പോൾ ദൈവാലയത്തിന് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് നമ്മൾ അത് ദശാംശമല്ല ആവശ്യമുള്ളത്. ഇപ്പോൾ പഴയത്തിൽ നിന്ന് മാറുമ്പോഴേക്കും ഈ ദശാംശം എന്ന ആശയം തന്നെ കംപ്ലീറ്റ് മാറി ആവശ്യമനുസരിച്ച് പങ്കുവയ്ക്കാനായിട്ടാണ് പറയുക. അപ്പോൾ നമ്മൾ വാസ്തവത്തിൽ നമ്മൾ പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ വരുമ്പോഴേക്കും ദേവാലയങ്ങളിങ്ങനെ മത്സരിച്ച് പണിതുകൊണ്ടിരിക്കുകയാണ്. മത്സരിച്ച് ദേവാലയം പണിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് ഇല്ലാത്തവനും നിർബന്ധമായിട്ട് കൊടുക്കാനായിട്ട് നിർബന്ധിതരാകുന്നു. തന്നെയുമല്ല പണം സംഭരിക്കാൻ പാടില്ലാത്തതൊന്നും സംഭരിക്കേണ്ടി വരും. ഇപ്പോൾ നമ്മുടെ ആ കാര്യത്തിലൊക്കെ നമ്മുടെ തലശ്ശേരിയിലെ വലിയമറ്റം പിതാവിൻ്റെ ഒരു പ്രസ്താവന ഒരിക്കൽ ഞാൻ കേൾക്കുകയുണ്ടായി. എനിക്ക് ഒത്തിരി ഇതായിട്ട് തോന്നി. പിതാവ് എത്രയോ ശേഷമായി, മദ്യ വ്യവസായികളുടെ ഒരു പൈസ പോലും എൻ്റെ രൂപതയ്ക്ക് വേണ്ട അത് പറയാനുള്ള ചങ്കൂറ്റം പിതാവ് കാണിച്ചെന്നുള്ളതല്ലേ? അതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾക്ക് പരിധി വേണം. ഒരു ക്രിസ്ത്യാനിയാണെന്ന് നമ്മളെ എങ്ങനെ തിരിച്ചറിയും? ഇന്നിപ്പോൾ ഞാൻ പലപ്പോഴും ഒണൈദ ടി വിയുടെ പരസ്യം ഓർക്കാറുണ്ട്. ഓണേഴ്സ് പ്രൈഡ്, നെയ്ബേഴ്സ് ജലസി. ഉടമസ്ഥൻ്റെ അഹങ്കാരം, അഭിമാനം, കാഴ്ചക്കാരാണ് അസൂയ. അപ്പം കാഴ്ചക്കാരിൽ അസൂയ ജനിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ദേവാലയം പണിതിട്ട് ആർക്കെന്ത് ഉപകാരം? അത് തന്നെയുമല്ല, ഇന്ന് ക്രിസ്തീയ സഭയ്ക്കെതിരായിട്ടുണ്ടാകാൻ വലിയ എതിർപ്പുണ്ടാകുന്നതിന് ഒരു കാരണം ഇപ്രകാരം ഇപ്പം എന്തിനു വേണ്ടി ആളുകൾ എടുത്ത് കാശ് പിരിക്കണം, എന്ത് കൊടുക്കണം? തീർച്ചയായിട്ടും ദൈവാരാധനയ്ക്ക് വേണ്ടിയിട്ട് ആവശ്യമാണ്. അതുപോലെ തന്നെ ദൈവാരാധനയ്ക്ക് വേണ്ടി നിശ്ചിതരായിരിക്കുന്ന പുരോഹിതരുണ്ട്, വേറെ സാധാരണ പ്രൊഫഷന് പോകാറില്ല. അപ്പോൾ ദൈവജനത്തിന് വേണ്ടിയും ദൈവാരാധനയ്ക്ക് വേണ്ടിയും സ്വയം ജീവിതം ഒഴിഞ്ഞു വയ്ക്കുന്ന ഈ പുരോഹിതർക്ക് ജീവിക്കാനുള്ള മാർഗം അത് ദൈവജനം കൊടുക്കണം. തീർച്ചയായിട്ടും അവരുടെ ആവശ്യത്തിനാണ്. അതിലും പരിമിതികളുണ്ടാവും, ആഡംബരത്തിൻ്റെ ആവശ്യം. അപ്പോൾ സൂപ്പർ ലക്ഷറി കാറിലേക്കൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. അത്യാവശ്യം സാധാരണക്കാരനെ പോലെ ജീവിക്കാനുള്ളൊരു അവസരം തീർച്ചയായിട്ടും വൈദികനും മെത്രാന്മാർക്കും എല്ലാവർക്കും ഉണ്ടാണ്. എല്ലാവരും ഈ ഒരു ദശാംശത്തിൻ്റെ നടക്കാം. അപ്പം ദൈവജനം അവർക്ക് വേണ്ടി കൊടുക്കുന്നു. പക്ഷേ ഇത് മാത്രമല്ലല്ലോ, യേശു പഠിപ്പിച്ചത് ഇങ്ങനെയാണ്. പൗലോസ് പറയും, ഞാൻ അധ്വാനിച്ചാണ് ജീവിച്ചത്. യേശു പഠിപ്പിച്ചതും വിശക്കുന്നവൻ ആഹാരം കൊടുക്കാനാണ്. പൗലോസിൻ്റെ ലേഖനങ്ങളിലാണെങ്കിലും പിരിവെടുക്കുന്നത് മുഴുവനും പാവപ്പെട്ടവർ കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ടാണ് ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ ആരും ദരിദ്രരായിട്ടുണ്ടായിരുന്നില്ല. കാരണം ഉള്ളത് പങ്കുവയ്ക്കാൻ തയ്യാറായിരുന്നു. അപ്പോൾ ഏതെങ്കിലും സഭയുടെ ഒരു ഭാഗത്ത് ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ടെങ്കിൽ സമ്പത്തുള്ളവർ അവർക്ക് കൊടുക്കുന്നു, ഇല്ലാത്തപ്പം പങ്കുവയ്ക്കുന്നു. ഈ ഒരു പങ്കുവയ്ക്കുന്ന സമൂഹത്തിലേക്ക് കടന്നു വരണം. അപ്പോഴേ യേശു പഠിപ്പിച്ചത് പ്രത്യേകിച്ചും സമ്പത്തിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്. അവിടെയാണ് ദശാംശത്തെക്കുറിച്ചുള്ള ചിന്തകളും നമ്മൾ കൊണ്ടുവരുന്നത്. ഈ സമ്പത്ത്, ഭൗതിക സമ്പത്ത് എങ്ങനെ ഉണ്ടാകുന്നു, എവിടെ നിന്നുണ്ടാകുന്നു, എങ്ങനെയാണ് ഈ ഭൂമി സമ്പത്തായി മാറുക, എങ്ങനെ അത് ചുരുക്കം പേരുടെ കൈകളിൽ വരുന്നു, ഇതൊക്കെ നമുക്ക് ചോദിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ഭൂമിയും അതിലെ വിഭവങ്ങളും ദൈവത്തിൻ്റെതാണെങ്കിൽ അത് എനിക്കെങ്ങനെയാണ് സ്വന്തമാക്കാൻ പറ്റുക? ഈ ഭൂമി സമ്പത്തായി മാറുന്നതിൻ്റെ അധ്വാനം കൊണ്ടാണ്. അധ്വാനിക്കാതെ ഒരു സമ്പത്തും ഉണ്ടാവില്ല. അപ്പോൾ അധ്വാനിക്കാനുള്ള ഭൂമി തന്നെ കുറേ പേര് വളഞ്ഞു പിടിച്ചെടുക്കുന്നു.
അത് സർക്കാരിന്റെ ആനുകൂല്യം കൊണ്ടായിരിക്കാം, രാജാക്കന്മാർ കൊടുത്തതായിരിക്കും. രാജനിയമവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ്, നിയമവ്യവസ്ഥയാണെന്നുണ്ടെങ്കിലും സ്വന്തമാക്കുന്നുണ്ടല്ലോ. അപ്പൊ കുറെ ഭൂമികൾ സ്വന്തമാക്കിയിരിക്കുന്നു, അവിടെ തന്നെ അനീതികൾ ഉണ്ടാകുന്നുണ്ട്. എങ്ങനെ കുറെ ഭൂമി ഒരാൾക്ക് സ്വന്തമായിട്ട് വരുന്നു, എങ്ങനെ തലമുറകളായിട്ട് അനേകായിരം ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരു തൊണ്ടു ഭൂമി പോലും ഇല്ലാണ്ട് അനാഥരായി മാറുന്നു. ഉദാഹരണത്തിന് നമ്മുടെ ആദിവാസി സമൂഹം, ആ ഭൂമി അവരുടേതായിരുന്നു. അവർക്ക് ഇവിടെ വേണം, അവർ സ്വന്തം എന്ന് പറഞ്ഞ് ആഹാരം എടുക്കുകയോ അതിര് കിട്ടുകൊണ്ടായിരുന്നില്ല. അവർക്ക് ജീവിക്കുന്നു, അപ്പം വനത്തിൽ നിന്ന് അത്യാവശ്യം കാര്യങ്ങൾ എടുക്കുന്നു. പക്ഷേ കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് നിയമങ്ങളായി അത് കുറച്ച് പേര് സ്വന്തമായി എടുത്തു. രാജാക്കന്മാർക്ക് ജീവിക്കാൻ സ്ഥലമില്ലാതെ ജീവിക്കാൻ വല്ലാണ്ടായി. അപ്പോൾ അവർക്ക് സ്വന്തമില്ലാണ്ട്. അപ്പോൾ ദൈവം സൃഷ്ടിച്ച ഭൂമി ചുരുക്കം പേര് തങ്ങളുടേതായ നിയമങ്ങൾ വെച്ച് മതിൽ കെട്ടി സ്വന്തമാക്കി എടുക്കുന്നു. അവിടെയാണ് തുടക്കം. ഇനി ഈ ഭൂമി തന്നെ സ്വന്തമാവുന്നില്ല, അവിടെ അധ്വാനിക്കണം. അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് സമ്പത്തുണ്ടാവുക. അപ്പോൾ അധ്വാനിക്കുന്നത് വാസ്തവത്തിൽ ഉടമകളല്ല പലപ്പോഴും. ഭൂമിയെ അധ്വാനിക്കുന്നു, അധ്വാനിക്കുന്നതിന് കൂലി കൊടുക്കുന്നു, ആ കൂലി കൊടുത്ത് മിച്ചം വരുന്ന മിച്ചമൂല്യം ധനമായി മാറുന്നു. ഇങ്ങനെയാണ് സംഭവിക്കുക. അങ്ങനെ വരുമ്പോൾ ഈ സമ്പത്തിൻ്റെ ഉടമയായി തീരുന്നവൻ പലപ്പോഴും അധ്വാനിക്കാത്തവനും ദൈവത്തെ നിയമം അനുസരിക്കാതെ പോകുന്നവനുമാണ്. ഇതുകൊണ്ട് രണ്ട് വ്യക്തമായ കാര്യങ്ങൾ ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്, യേശു പഠിക്കുന്നത്. ഒന്ന്, സമ്പത്ത് സ്വരുക്കൂട്ടി വയ്ക്കുന്ന സമ്പത്ത് മനുഷ്യനെ നിരീശ്വരനാക്കുന്നു, ദൈവമില്ലാതാക്കുന്നു. അപ്പോൾ അതാണ് ധനവാൻ്റെയും ഭോഷനായ ധനവാൻ്റെ കഥയിൽ പറയുക. ഞാനെല്ലാം ഉണ്ടാക്കി, എല്ലാം എൻ്റേതാണ്. അപ്പോൾ സമ്പത്തിന് അധീനമായിരുന്നു. അപ്പോൾ അവൻ അധ്വാനിച്ചവനെക്കുറിച്ച് പറയുന്നില്ല, എനിക്ക് നാം ദൈവത്തെക്കുറിച്ച് പറയുന്നില്ല, നാളെ എന്ന് സംഭവിക്കുന്ന അറിയുന്നില്ല. അപ്പോൾ ഇതെല്ലാം എൻ്റേതാണ് എന്ന് സ്വരുക്കൂട്ടി വയ്ക്കുമ്പോൾ ഈ സമ്പത്തിൻ്റെ അറപ്പുരയിൽ അവന് ശ്വാസം മുട്ടിച്ച് അവൻ ദൈവമില്ല, അവന് ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ല. അതുകൊണ്ടാണ് പറയുക, ഭോഷ ഇന്നു രാത്രി. പോഷൻ എന്ന ബൈബിൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് നിരീശ്വരൻ എന്നാണ്. ദൈവത്തെ അറിയാത്തവൻ ദൈവമില്ലാത്ത, പോഷൻ തന്റെ ഉള്ളിൽ പറയുന്നു മൂടൻ. അത് ഇതും പറയുന്നുണ്ടല്ലോ നമ്മുടെ സങ്കീർത്തനം 14:1 പോഷൻ എന്ന് പറയുമ്പോൾ ദൈവത്തെ അംഗീകരിക്കാത്തവൻ അറിയാത്തവനാണ് ഒന്ന്. രണ്ടാമത്തേത്, ഈ ധനം ഇങ്ങനെ സമ്പാദിച്ച് ചിലവാക്കുന്നവൻ സഹോദരനെയും കാണുന്നില്ല. അതാണ് 16 മുഴുവനും കാണുന്നത്, ലൂക്കാട് സുവിശേഷം. അവിടെ ലൂക്കാട് സുവിശേഷം 16 ഒരു ധനവാന്റെയും ലാസറിന്റെയും കഥ പറയുന്നുണ്ട്. ധനവാൻ എങ്ങനെ ധനവാനായി എന്നൊരു ചോദ്യമൊന്നുമില്ല. പക്ഷേ ഇവന് കിട്ടിയിരിക്കുന്ന സമ്പത്ത് മുഴുവനും സ്വന്തമായിട്ട് തിന്നുകുടിച്ച് ദിവസം തോറും ആസ്വദിക്കുക. അതേസമയം അവൻ്റെ പടിവാദത്തിൽ ഒരു പട്ടിണി കിടന്ന് മരിക്കുന്നുണ്ട്. അവനും കൂടി അവകാശപ്പെട്ടതാണ് ഞാൻ ഈ ഭക്ഷിക്കുന്നവൻ ചിന്തിക്കുന്നേയില്ല. ഇങ്ങനെ പട്ടിണി കിടന്ന് മരിച്ചവൻ ദൈവത്തിൻ്റെ മാലാഖമാരവനെ ദൈവത്തിൻ്റെ സ്ഥിതിയിലേക്ക് കൊണ്ടുപോയി, ഇവിടെ ആസ്വദിച്ചവൻ നരകത്തിലേക്ക് പോയി. എന്താ ഇതുകൂടെ യേശു പഠിപ്പിക്കാൻ ആഗ്രഹിക്കുക? ഭക്ഷിക്കുന്നത് തെറ്റാണെന്നല്ല, വിരുന്ന് നടത്താൻ പാടില്ലെന്നല്ല. യേശു ഒരുപാട് വിരുന്നുകൾ പങ്കുചേർന്നിട്ടുണ്ട്. നന്നായി വസ്ത്രം ധരിക്കുന്നതും തെറ്റല്ല, പക്ഷേ ഈ ഞാൻ ഭക്ഷിക്കുകയും വിരുന്ന് ആസ്വദിക്കുകയും നന്നായി ഭക്ഷണം ധരിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പടിവാദുക്കൾ പട്ടിണി കിടന്ന് മരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വിഷമാണ് ഭക്ഷിക്കുക. അപ്പോൾ പങ്കുവയ്ക്കാൻ തയ്യാറാകാതെ സ്വന്തമായി സ്വരുക്കൂട്ടിയിട്ട് ദൈവം തന്നതാണെന്ന് പറഞ്ഞ് ചിന്ത ശരിയാവില്ല. ദൈവത്തെ കബളിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തു ചെയ്യണം? എനിക്ക് ഞാൻ ദശാംശം കൊടുക്കുന്നു, സമ്പാദിക്കുന്നെല്ലാം ദശാംശം കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടിങ്ങനെ വർദ്ധിച്ചു വരികയാണ്. ഒരുപക്ഷെ നമ്മുടെ പത്രോസും അന്തരദേശം പണ്ട് മീൻ പിടിച്ചപ്പോൾ ഈശോ വലയിടാൻ പറഞ്ഞ് മീൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർക്ക് തന്നെ തോന്നിയില്ലേ മറ്റവരെ കൂടെ വിളിച്ച് പങ്കുവയ്പ്പിക്കാനുള്ള? അല്ല, മതവാസത്തിലും പങ്കുവയ്ക്കാനല്ല, അതിപ്പം പിടിച്ചു അവരും പങ്കാളിയാണ്. ഇതിൽ പങ്കാളി അപ്പം ഇവിടെ എനിക്ക് തോന്നുന്നത് ദശാംശത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. പിന്നെ ഇന്ന് ഈ ദശാംശം നമ്മൾ എങ്ങനെ കാണണം? ദശാംശം കൊടുക്കുന്ന നല്ല കാര്യമാണ്. പലരും പറയുന്നത് ഞാൻ ദശാംശം കൊടുക്കാന്ന് പറഞ്ഞതിലൂടെ എൻ്റെക്ക് സുരക്ഷിതത്വം ഉണ്ടായി. പക്ഷേ ഈ ദശാംശം ആര് പിരിക്കുന്നു, ആർക്ക് കൊടുക്കുന്നു, എന്തിനു വേണ്ടി ചിലവാക്കുന്നു? സുവിശേഷ പ്രഘോഷത്തിന് വേണ്ടി മാത്രമേ ദശാംശം കൊടുക്കാവൂ പിരിക്കാവൂ എന്ന് പറയുന്ന ധാരാളം ആൾക്കാരുണ്ട്. അതിന് ബൈബിളിൻ്റെ അടിസ്ഥാനമൊന്നും എനിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ കത്തോലിക്കാ സഭ ചെറിയ ചെറിയ പ്രാർത്ഥനാ ഗ്രൂപ്പുകളായിട്ടല്ല, ഇന്ന് ഇടവകകളായിട്ടാണ് വളരുന്നത്. ഇപ്പോൾ ഇടവകയിൽ തന്നെ ചെറിയ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ ഉണ്ടാകാം, അത് ഇടവകയുടെ കുടുംബ കൂട്ടായ്മകൾ തുടങ്ങി. അപ്പോൾ ചെറിയ കുടുംബ കൂട്ടായ്മകൾ അതിൻ്റെ ഒരു യൂണിറ്റ് ഒന്നിച്ചു വരുന്നതാണ് ഇടവകകൾ. ആ ഇടവകകളുടെ ഒരു സമൂഹമായിട്ട് നമ്മൾ ഫൊറോന പള്ളികൾ എന്ന് പറയും. ഈ ഫൊറോനകൾ പലതുകൂടി ചേരുന്ന രൂപതയാകുന്നു. അപ്പോൾ രൂപതകൾ അനേകം രൂപതകളുടെ ഒരു സംയോജനമാണ് വാസ്തവത്തിൽ ഒരു സഭയായിട്ട് വരിക. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിലാണ് കത്തോലിക്ക സഭ നിലനിൽക്കുന്നത്. അപ്പോൾ ഞാൻ കൊടുക്കുന്ന ഹൈറാർക്കി എന്ന് അതാണ് ഹൈറാർക്കി, വിശുദ്ധ ക്രമം എന്നാണ് ഹൈറാർക്കി, ക്രമം ഭരണക്രമം ഹൈറാർക്കി. അപ്പോൾ ആ ഒരു രീതിയിലാണ് കത്തോലിക്ക സഭ കാണുന്നത്. അതിലൂടെയാണ് അപ്പോസ്തലന്മാരെ യേശു വിളിച്ചത്, ഓരോ പങ്ക് ചെയ്യുന്നതും. പൗലോസൊക്കെ പോകുമ്പോൾ സഭയിൽ ശ്രേഷ്ഠന്മാരെ നിശ്ചയിക്കുന്നു, ചെറിയ ഗ്രൂപ്പുകളുണ്ടാകുന്നു, അങ്ങനെ ഒരു ഗ്രൂപ്പുകളായവരെയാണ്. അപ്പോൾ ഇതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഞാനൊരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ടാക്കി നിങ്ങളുടെ ദശാംശം എല്ലാം എനിക്ക് തരൂ എന്ന് പറയുമ്പോൾ ഞാനീ ഇടവകയുമായിട്ട് ബന്ധപ്പെട്ട് പ്രാർത്ഥനാ ഗ്രൂപ്പായിട്ട് സ്വന്തമായിട്ടുണ്ടാകുന്നു. അല്ല, എനിക്കിപ്പോൾ എൻ്റെ ഇടവകയിൽ ആവശ്യമായ വികസന പ്രവർത്തനങ്ങളോ ഇതൊക്കെ
നടത്തിക്കാനുള്ള ഉത്തരവാദിത്വം ഞാനല്ലാതെ വേറെ ആരാ അവിടെ കൊടുക്കുന്നത്? തീർച്ചയായിട്ടും കൊടുക്കണം. അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് ദശാംശത്തിന്റെ നല്ലൊരു ഭാഗം ഞാൻ അതിനുവേണ്ടി ചെലവഴിക്കേണ്ടി വരുമല്ലോ ആവശ്യമുണ്ടെങ്കിൽ. തീർച്ചയായിട്ടും വരും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ പ്രധാനമായിട്ടും പ്രാഥമികമായിട്ടും എൻ്റെ ഉത്തരവാദിത്വം എൻ്റെ കടപ്പാട് ഞാൻ ജീവിക്കുന്ന സമൂഹത്തോടാണ്. അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവാരാധനയ്ക്ക് വേണ്ടി ദൈവാരാധനയ്ക്ക് വേണ്ടിയുള്ള ഭവനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് മുടക്കണം. അത് തന്നെയുമല്ല, ഞാനീ ജീവിക്കുന്ന സമൂഹത്തിൽ അർഹിക്കുന്നവരുണ്ടെങ്കിൽ, പട്ടിണി കിടക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കണം, വീട്ടിലാത്തവരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കണം. അപ്പോൾ ഒരു ഇടവകയുടെ പശ്ചാത്തലത്തിൽ ആദ്യമായിട്ട് ഞാൻ സാമ്പത്തികമായ സഹായം ചെയ്യേണ്ടത് ഈ ഇടവകയുടെ ഉള്ളിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പം സ്വന്തക്കാരൻ്റെ കാര്യം നോക്കാതെ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് പറയും, എൻ്റെ ബന്ധത്തിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ് പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആദ്യം അവർക്ക് കൊടുക്കണം, അതിനുശേഷം അല്ല അടുക്കാർക്ക്. അപ്പോൾ എന്ന് പറഞ്ഞാൽ വലിയവനെ സമ്പന്നനാക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ എൻ്റെ ബന്ധുക്കൾ ആഹാരം കിട്ടാതെ ക്ലേശിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാതെ വേറെ ഏതെങ്കിലും ധ്യാന കേന്ദ്രത്തിൽ കൊണ്ടുപോയി ഞാൻ ദശാംശം കൊടുക്കുമെന്ന് പറയുന്നതിൻ്റെ അർത്ഥമില്ല. അപ്പോൾ തുടങ്ങുന്നത് കുടുംബത്തിൽ തന്നെ തുടങ്ങണം. അപ്പോൾ നമ്മൾ ഈ പരസ്പരമുള്ള ഐക്യം അത് വളർത്തിയെടുക്കുന്നതായിരിക്കണം കത്തോലിക്കാ സഭ. കത്തോലിക്കാ സഭ ഒരു യേശുവിൻ്റെ സഭയാണെങ്കിൽ അതൊരു ശരീരമായിട്ടാണ് കണക്കാക്കുക. ആ ശരീരത്തിന് അവയവങ്ങളുണ്ട്, അത് ശിരസുണ്ട്. യേശുവാണ് ശരീരം, അവയവങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടാണ് കഴിയുന്നത്. ഓരോന്നിനും അതിൻ്റെതിൻ്റേതായിട്ടുള്ള ഒരു ധർമ്മമുണ്ട്. ഇപ്പോൾ യേശുവിൻ്റെ സഭ ഇങ്ങനെയായിരുന്നു. യേശു അപ്പോസ്തലന്മാരെ നിശ്ചയിച്ചു, അപ്പോസ്തലന്മാർ അവരുടെ പിൻഗാമികൾ നിശ്ചയിച്ചു, അവർ കൂട്ടായ്മകളുണ്ടായി, ചെറിയ ചെറിയ സഭാസമൂഹങ്ങളുണ്ടായി, അവർക്ക് പ്രാർത്ഥനാ കേന്ദ്രങ്ങളുണ്ടായിരുന്നു. അവിടെ വിശുദ്ധകുർബാനയുണ്ട്, അപ്പം മുറിക്കലുണ്ട്, വചന ശുശ്രൂഷയുണ്ട്, പങ്കുവയ്ക്കലുണ്ട്. അവിടെ പറയുന്ന അപ്പോസ്തലന്മാരുടെ പ്രബോധനം അപ്പം മുറിക്കൽ, കൂട്ടായ്മ, പ്രാർത്ഥന, കൂട്ടായ്മ എന്ന് പങ്കുവയ്ക്കലാണ്. ഇപ്പോൾ ഈ ഒരു സമൂഹത്തിൽ അപ്പം മുറിക്കൽ വിശുദ്ധ കുർബാനയാണ്, കൂദാശകളാണ്. അപ്പോസ്തലന്മാരുടെ പ്രബോധനമാണ് വിശ്വാസമായിട്ട് നിൽക്കുക. അവർ ഒരുമിച്ച് വരുന്ന വിശ്വാസവും കൂദാശയും മാത്രമല്ല, സമ്പത്തും പങ്കുവയ്ക്കുന്നു. അങ്ങനെ പ്രാർത്ഥന ഒരുമിച്ചിരുന്നു. ഈ നാല് കാര്യങ്ങൾ ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ മുഖമുദ്രയായിരുന്നു, അതിന്നും ഉണ്ടാകണം. ഇങ്ങനെ വരുമ്പോഴാണ് പറയുക അവരുടെ ഇടയിൽ ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്നവർ കമ്മ്യൂണിയൻ. അല്ലാണ്ട് വിശ്വാസം പങ്കുവച്ചുകൊണ്ട് മാത്രമായില്ല, വിശ്വാസം പങ്കുവയ്ക്കുന്നു, എനിക്കുള്ളത് ഞാൻ പങ്കുവയ്ക്കുന്നു. ആരും സ്വന്തമെന്ന് അവകാശപ്പെട്ടില്ല, എല്ലാം പൊതു സ്വത്തായിരുന്നു. അപ്പോൾ എൻ്റേതാണ്, ഇവിടെ കയറാൻ പാടില്ല എന്ന് പറഞ്ഞ് വെക്കുന്നില്ല, പങ്കുവയ്ക്കുന്ന ഒരു സമൂഹമായിരുന്നു. ആ ഒരു പങ്കുവയ്ക്കുന്ന കൂട്ടായ്മയിൽ ദാരിദ്ര്യം ഉണ്ടാവുന്നില്ല, അതിനും വലിയ സമ്പന്നരുമില്ല. അവരുടെ സമ്പന്നരുമില്ല, ദരിദ്രരുമില്ല, പങ്കുവയ്ക്കുന്ന ഒരു സമൂഹം. ഈ ഒരു കാഴ്ചപ്പാടാണ് യേശു കൊണ്ടുവന്നത്. അല്ലെങ്കിൽ അത് നമ്മൾ പിന്നെ കാലക്രമത്തിൽ, പ്രത്യേകിച്ചും കോൺസ്റ്റൻ്റ് കാലമൊക്കെ ആയപ്പോഴേക്കും സഭയ്ക്ക് തന്നെ ഒരുപാട് സമ്പത്തായി. മെത്രാന്മാർ പ്രിൻസസ് അല്ലെങ്കിൽ രാജകുമാരന്മാരെ പോലെയായി, കർദ്ദനാളന്മാർ കുറേ കൂടി രാജകീയമായ രീതിയിലേക്ക് കടന്നു വന്നു, മാർപ്പാപ്പായ എല്ലാവരുടെ അടുത്തിനെയും ഇതായിട്ട് കണക്കാക്കി. അപ്പോൾ ഒരു രാഷ്ട്രീയ ശൈലി, പ്രത്യേകിച്ചും കോൺസ്റ്റൻ്റൈൻ്റെ കാലം മുതൽ ഇങ്ങോട്ട് സമ്പത്തിൻ്റെയും രാഷ്ട്രീയ ശൈലി സഭയിലേക്കും കടന്നു വന്നപ്പോൾ അതിൻ്റേതായിട്ടുള്ള അപാകതകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ചു പോകാനായിട്ടാണ് ഉദ്ദേശിക്കുക. യേശു കാണിച്ചിരുന്ന ലാളിത്യത്തിലേക്കും ആ ജീവിതശൈലിയിലേക്കും വരുമ്പോൾ ഇവിടെ പങ്കുവയ്ക്കൽ ആവശ്യമാണ്. അപ്പോൾ പങ്കുവയ്ക്കുന്നത് എന്തുമാത്രം പങ്കുവയ്ക്കണം? അപ്പോൾ ആവശ്യമനുസരിച്ച്. യേശു പറഞ്ഞിട്ട് ചോദിക്കുന്നതിന് കൊടുക്കുക. അവസാനം പറയുന്നൊരു കാര്യം കൂടിയുണ്ട്, യേശുവിൻ്റെ അന്ത്യവിധിയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. മത്തായി സുവിശേഷം എന്നൊക്കെ അറിയാവുന്നതാണ്, 25-ാമത്തെ അധ്യായം 31-46 വരെ. അവിടെ എടുത്തു പറയുന്ന ഒരു കാര്യം ഇതേ ഉള്ളൂ, എനിക്ക് വിശന്നു, നീ എനിക്ക് ആഹാരം തന്നോ, എനിക്ക് ദാഹിക്കുമ്പോൾ കുടിക്കാൻ തന്നോ, എനിക്ക് വീട്ടിലാതെ വന്ന് എൻ്റെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചോ. ഇങ്ങനെ നമ്മൾ മനോഗുണ പ്രവൃത്തികൾ എന്ന് പറയും, മനോഗുണ പ്രവൃത്തികൾ ശരീരത്തിനടുത്തത് ആത്മത്തിനടുത്തതെന്നൊക്കെ പറയും. ഏതായാലും ഈ പങ്കുവയ്ക്കുന്ന ഒരു സ്നേഹം മാത്രമാണ് യേശു അന്തിമ വ്യക്തിയിൽ ചോദ്യത്തെ കൊണ്ടുവരിക. അത് വരുമ്പോഴേക്കും നീ എന്തുമാത്രം സമ്പാദിച്ചു എന്നതിനേക്കാൾ കൂടുതലായിട്ട് എന്തുമാത്രം അയൽക്കാരൻ്റെ ആവശ്യം കാണാൻ സാധിച്ചു. ഇങ്ങനെ വരുമ്പോൾ സുവിശേഷ പ്രഘോഷം, തീർച്ചയായിട്ടും സുവിശേഷ പ്രഘോഷത്തിന് വേണ്ടി പങ്കുവയ്ക്കുന്നത് അതുപോലെ തന്നെ ആവശ്യം അനുഭവിക്കുന്നവർക്ക് ശാരീരികമായ ആവശ്യം. അതൊരു സുവിശേഷമല്ലേ? അത് സുവിശേഷമാണ്. ഇപ്പോൾ ശാരീരികം യേശുവിൻ്റെ സുവിശേഷ പ്രകൃതി പങ്കുവയ്ക്കുന്ന സ്നേഹത്തിലൂടെയാണ് പ്രകടമാകേണ്ടത്. അതുകൊണ്ട് ദശാംശം പിരിക്കുക എന്നതിനേക്കാൾ കൂടുതൽ ആ ആശയം തന്നെ നമ്മൾ പഴയത്തിൽ നിന്നെടുത്തതാണ്. അത് അതേപടി മുന്നോട്ട് പോകുന്നതിനേക്കാളും എനിക്ക് ഉള്ളത് തമ്പുരാൻ്റെ ദാനമാണെന്നും എൻ്റെ അത്യാവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളത് പങ്കുവയ്ക്കാനായിട്ട് എനിക്ക് ഉത്തരവാദിത്വമുണ്ടെന്നും യേശു പറഞ്ഞതല്ല, ആവശ്യം അനുഭവിക്കുന്നതിന് കൊടുക്കാനാണ് തയ്യാറാകുക. അപ്പോൾ ഇത് 10-ൽ 1 ആയിരിക്കാം, ചിലപ്പോൾ 50-ൽ 1 ആയിരിക്കാം, ചിലപ്പോൾ അത് കൂടുതലുമായിരിക്കാം, ചിലപ്പം പകുതിയായിരിക്കാം, എന്തുമാവട്ടെ. അപ്പോൾ സമ്പത്തിനെക്കുറിച്ചുള്ള യേശുവിൻ്റെ കാഴ്ചപ്പാട് പ്രധാനമായിട്ടും ഓർക്കുക, ഒന്ന് ദൈവം നൽകുന്ന ദാനമാണ്, അതെല്ലാവർക്കും വേണ്ടി നൽകുകയാണ്. ഭൂമി അതിലെ വിഭവങ്ങളും എല്ലാവരുടേതുമാണ്, എനിക്ക് ഉടമസ്ഥാവകാശമില്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ എൻ്റെ അധ്വാനം കൊണ്ടാണ് ഇതിൽ നിന്ന് വിഭവം ഉണ്ടാക്കുന്നത്. ഞാൻ അധ്വാനിക്കാനായിട്ട് ദൈവം എനിക്ക് ഇവിടെ തരുന്നു, എനിക്ക് ഉപയോഗിക്കാനുള്ള അവകാശമേ ഉള്ളൂ. അങ്ങനെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നത് ഞാൻ പങ്കുവയ്ക്കാൻ തയ്യാറാകണം. ഇപ്പം മുതലാളിയും വേലക്കാരനും എന്നൊരു നിലപാട് തന്നെ സഭയിൽ അംഗീകരിക്കാൻ പ്രയാസമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉടമസ്ഥാവകാശമുണ്ട്, പങ്കുവയ്ക്കാനും ജോലി ചെയ്യാനും ഉത്തരവാദിത്വമുണ്ട്. അതേസമയം ജോലിക്കാർക്ക് അർഹമായ കൂലി കൊടുക്കാതെ പിടിച്ചു വെക്കുന്നത് വലിയ
ദുരന്തത്തിന് കാരണമാകുന്ന യാക്കോബിന്റെ ലേഖനം 5-ാമത്തെ അധ്യായത്തിലൂടെ തേമെന്ന് ധനവാന്മാരെ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന ദുരന്തത്തെക്കുറിച്ച് വിലപിക്കുവിൻ, നിങ്ങളുടെ അവസാന നാളത്തേക്ക് നിങ്ങളെ കുഴിപ്പിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ സ്വർണത്തിന് കളാവ് പിടിച്ചിരിക്കുന്ന തുരുമുടിച്ചിരിക്കുന്നു, അത് നിങ്ങളുടെ മാംസത്തെ തിന്നു എന്നൊക്കെ പറയുന്ന സംഭവങ്ങളുണ്ട്. അപ്പോഴ് സമ്പത്ത് തീർച്ചയായിട്ടും ദൈവം നൽകുന്ന ദാനമാണെന്ന് പങ്കുവയ്ക്കണം. ഞാൻ സമ്പന്നനായിത്തീരും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് നന്ദി പറഞ്ഞിട്ടിരുന്നാൽ മാത്രം പോരാ, എനിക്ക് കിട്ടിയിരിക്കുന്ന മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കണം. ദശാംശം എന്ന ആശയം നിർത്തിവെച്ചിട്ട് ഉള്ളത് കഴിവിലെത്ത് പങ്കുവയ്ക്കുക. അത് പങ്കുവയ്ക്കുന്നത് പല കാര്യത്തിനു വേണ്ടിയാവും. സുവിശേഷ പ്രഘോഷത്തിന് വേണ്ടിയിട്ട് പങ്കുവയ്ക്കണം, ദേവാലയത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് പങ്കുവയ്ക്കണം, ഇല്ലാത്തതുമായി പങ്കുവയ്ക്കാൻ തയ്യാറാണ്. അതെല്ലാം എൻ്റെ ഇതിൽ നിന്നാണ്. അത് ആരു വഴിയാണ് ചെയ്യുന്നത് നമുക്ക് തീർച്ചയായിട്ടും കൊടുക്കാം. പക്ഷേ ഒരു കൈത്തോലിക്ക എന്ന നിലയിൽ പ്രധാനവും പ്രഥമമായിട്ടും ഇടവക അതിലെത്തി നൽകുക. പിന്നെ ആ ഇടവക തന്നെ വെറ്റു വിശാലമായ രീതിയിലേക്ക് പോകുന്നുണ്ട്. എവിടെയെങ്കിലും വെള്ളപ്പൊക്കം ഉണ്ട്, ദുരിതാശ്വാസം ഉണ്ടാകുന്നു, കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു പങ്കുവയ്ക്കുന്നൊരു സമൂഹമായി മാറുമ്പോൾ തീർച്ചയായിട്ടും യേശു വിഭാവനം ചെയ്ത ദൈവരാജ്യത്തിൻ്റെ ഒരു മുഖമാകും. പ്രിയരെ, നമ്മുടെ സമ്പത്ത് എങ്ങനെ പങ്കുവയ്ക്കണം? അത് ദശാംശം എന്ന നിലയിലാണോ, അതോ ഉള്ളവർ ഇല്ലാത്തവന് കൊടുക്കട്ടെ എന്ന നിലയിലാണോ? വ്യക്തവും വസ്തുനിഷ്ഠമായ ഒരു വിശകലനം ഇവിടെ നടന്നു. നമ്മെ സഹായിച്ച ബഹുമാനപ്പെട്ട മൈക്കിൾ കാരിമറ്റം അച്ഛന് നന്ദി. പ്രിയരെ, ഇത്തരത്തിലുള്ള സഭാവിശ്വാസികൾ അവശ്യം ഗ്രഹിച്ചിരിക്കേണ്ട യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ഈ വേദിയിൽ പങ്കുവയ്ക്കപ്പെടും. അതിന് കാരണമായി മാറുന്നത് നിങ്ങളുടെ പലരുടെയും നിർദ്ദേശങ്ങളും കത്തുകളും അറിയിപ്പുകളുമൊക്കെയാണ്. നിങ്ങളുടെ കത്തുകൾ ദ പ്രൊഡ്യൂസർ, കാണാപുറം, ഡിവൈൻ വിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ പി ഒ, ചാലക്കുടി, 680-309 എന്ന വിലാസത്തിൽ ഞങ്ങൾക്ക് എഴുതുക. ഇത്തരത്തിലുള്ള ചർച്ചകളും വിശകലനമൊക്കെയായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നാം ദൈവനാമത്തിൽ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ താൽക്കാലികമായി ഇവിടെ ചൊല്ലുന്നു നന്ദി, നമസ്കാരം.